നമസ്കാരം. സ്പെഷ്യൽ എഡിഷന്റെ മറ്റൊരു ലക്കത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കുറേ നാളായി SNDP സാരഥികളുടെ വീടിന് നേരെ കല്ലെറിയുക, വാഹനം ആക്രമിക്കുക, അതും വിരുളിൻ്റെ മറവിൽ. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പ്രത്യേകിച്ച് സമാധാനപരമായി ജീവിക്കുന്ന നമ്മുടെ വടകരയിലാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ഈ SNDP യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉണ്ട്. മലബാറിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സംഘടനയാണ് SNDP യോഗം വടകര ശാഖ. എന്താണ് ഇവർ എന്താണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്? ഞങ്ങളത് അന്വേഷിക്കുകയാണ്. കാരണം ഇവിടെ ഒരു നാട്ടിൽ ഇങ്ങനെ ഇനി ഉണ്ടാകാൻ പാടില്ല. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ SNDP സാരഥികളെ ആക്രമിക്കപ്പെടുന്നത് എന്നതാണ് സ്പെഷ്യൽ എഡിഷൻ്റെ ഈ ലക്കത്തിലൂടെ ഞങ്ങൾ തേടുന്നത്. ഈ പരിപാടിയിൽ നമ്മോടൊപ്പം SNDP പ്രസിഡന്റ് PM രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ഹരിമോഹൻ, യൂണിയൻ ഡയറക്ടർ ബോർഡ് അംഗമായ ചന്ദ്രൻ, എക്സിക്യൂട്ടീവ് മെമ്പറായ ദിനേശൻ എന്നിവർ പങ്കെടുക്കുന്നു. എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ആദ്യമായി നമുക്ക് SNDP പ്രസിഡന്റ് ശ്രീ രവീന്ദ്രനോട് ചോദിക്കാം, എന്താണ് ഇരുട്ടിൻ്റെ മറവിൽ നിങ്ങളോടുള്ള ഇത്രയുള്ള വൈരാഗ്യം? എന്താണ് യഥാർത്ഥ സംഭവം? കഴിഞ്ഞ വർഷവും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലായിരുന്നു ഒരു ആക്രമണം ഉണ്ടായത്. എന്താണ് ഇതിൻ്റെ പിന്നിൽ? വടകരയിൽ ഞങ്ങൾ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. SNDP സമീപകാലത്ത് വടകര താലൂക്കിൽ ഏറ്റവും വലിയ സംഘടനയാക്കി മാറ്റി എന്നതിന് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതിൽ അസൂയ പോകേണ്ട ചിലരാണ് ഇതിലെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് ഞങ്ങൾ ചെയ്തതിൽ അസൂയ, മറ്റൊന്നും ഇതിൽ ഞാൻ കാണുന്നില്ല. 2020 വൻ ഭൂരിപക്ഷത്തോടെയാണ് താങ്കളുടെ പാനൽ ജയിച്ചത്. അതിൻ്റെ ഒരു നിരാശയാണോ ഇതിൻ്റെയൊക്കെ പുറകിൽ? എന്താണ് യഥാർത്ഥം നടക്കുന്നത്? 2020 December 27 SNDP വാർഷിക പൊതു നടക്കുന്നത്. ഒന്ന് എൻ്റെ പാനലും മറുഭാഗത്ത് ശ്രീ തറമണി വിനോദം നടത്തുന്ന ഒരു എതിർ പാനലുമായിരുന്നു മത്സരം രംഗത്തുണ്ടായിരുന്നത്. എൻ്റെ പാനലിന് വളരെ വലിയ ഭൂരിപക്ഷം കിട്ടി, 974 വോട്ടും. മറുഭാഗത്ത് കിട്ടിയ വോട്ട് വെറും 74 വോട്ടും മാത്രമാണ്. അന്ന് തുടങ്ങിയ ശത്രുതയാണ് വടകര SNDP യൂണിയൻ്റെ ഭാരവാഹികളെ അല്ലെങ്കിൽ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള അവരുടെ പെരുമാറ്റങ്ങൾ. ആദ്യം 2 തവണ എൻ്റെ വീട്ടിൽ കല്ലറുണ്ടായി. 1 തവണ ഞാൻ കേസിന് പോലും പോകാതെ അത് വിട്ടേച്ചു. 2nd ഇയർ വന്നപ്പോഴാണ് ഞാൻ കേസ് പോലും പോയത്. ശേഷമാണ് ഞങ്ങളെ യൂണിയൻ്റെ വളരെ പ്രായം ചെന്ന ശ്രീ MM ദാമോദരൻ അവരെ പട്ടാപകലാണ് 1:30 അടിച്ചു വീഴ്ത്തിയത്. ബൈക്കിൽ വന്ന 2 പേർ അടിച്ചു വീഴ്ത്തുകയും ആ ബൈക്ക് തന്നെ നഷ്ടപ്പെട്ടു പോവുകയുണ്ടായി. ഗുരുദേവ ഭാഗ്യ തന്നെ CCTV ക്യാമറയിൽ അവരെ പിക്ചർ പതിയുകയും അപ്പോൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മൾക്കത് CCTV കോപ്പി കൈമാറുകയും ചെയ്തു. ശ്രീ ഹരിമോഹൻ വൈസ് പ്രസിഡൻ്റായിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. എന്താണ് നിങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ നടന്നത്? യഥാർത്ഥത്തിൽ ഇരുട്ടിൻ്റെ മറവിലാണ് ആക്രമണം ഉണ്ടായത്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? രാത്രി 2 മണിക്കാണ് എൻ്റെ വീട്ടിലെ പട്ടി കുറച്ചത്. പക്ഷെ അത് ശ്രദ്ധിക്കാതെ പോയത് കാരണം എന്ന് പറഞ്ഞാൽ രവിയേട്ടൻ്റെ വീട്ടിൽ കല്ലെറിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു വർഷം കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇത് മറന്നുപോയി. ഒരു കൊല്ലം കഴിഞ്ഞല്ലോ, ഇനി ആ പകയൊന്നും ആരും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ രാവിലെ വീട് തുറന്നപ്പോഴാണ് വരാന്തയിൽ ചില്ല് കഷ്ണങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ ബാക്ക് ഗ്ലാസ് അടിച്ച് കുളിക്കുകയും ചെയ്തത്. പക്ഷെ എൻ്റെ വീട്ടിലെത്തണമെങ്കിൽ തന്നെ കുറച്ച് കുഴുക്ക് വഴിയുള്ള സ്ഥലമാണിപ്പോൾ. എന്തായാലും കുറച്ച് കാലം മുന്നേ ഇവരെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ രവേട്ടൻ്റെ വീട്ടിലും ദാമോട്ടൻ അടി കിട്ടിയപ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്തായാലും എനിക്ക് എന്തായാലും ഇങ്ങനൊരു അടിയോ വീട്ടിന് നേരെ അറ്റാക്ക് ഉണ്ടാകുന്നു. പക്ഷെ എങ്കിലും ഞങ്ങളെ എതിർ നിൽക്കുന്ന കക്ഷികൾ ഇവിടെ വെച്ചിട്ട് തന്നെ ഈ ഉദ്ഘാടന സമയത്ത് മൈക്ക് കെട്ടി പ്രസംഗിച്ചിരുന്നു. ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കില്ല, PN രവീന്ദ്രൻ്റെ വീട്ടിലേക്കും ഞങ്ങൾ മാർച്ച് നടത്തും, ഒരു ഭീഷണി സമരം നടത്തി പോയിരുന്നു അന്നും. പക്ഷെ അങ്ങനെയുള്ള ആളുകളെ തന്നെ പോലീസ് ചോദ്യം ചെയ്താൽ ഇതിൻ്റെ ഉറവിടം കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് രവിയേട്ടൻ്റെ കാലഘട്ടത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വടകരയിൽ ഇത്രയും വലിയൊരു ഒരു പ്രസ്ഥാനത്തിന് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സംശയം രവിയേട്ടൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കിത്തന്നു. അതുപോലെ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ രവിയേട്ടന് കഴിയുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ ശാഖമാറും ശാഖയിലെ ആളുകളും അതുപോലെയുള്ള ആളുകളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ. പക്ഷേ എങ്കിൽ
അവയെ ആ കസേര പിടിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹമാണ് ഇവർക്കെല്ലാം പിന്നിൽ. ശ്രീ ചന്ദ്രൻ, ഇത്രയും വലിയ ഒരു സംഘടനയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ കുറേ ആൾക്കാർ നിങ്ങളെ ആക്രമിക്കപ്പെടാൻ കാരണം? കാരണം അത്രയും മഹത്തായ ഒരു സംഘടന, ഇത്രയും പാരമ്പര്യമുള്ള സംഘടന, പ്രത്യേകിച്ച് വടകരയിൽ, വടകരയിൽ അങ്ങനെ ഒരു ഒരു സംഭവങ്ങളൊന്നും ഉണ്ടാകാറില്ല. എന്താണ് ചന്ദ്രൻ അതിനെപ്പറ്റി പറയാനുള്ളത്? ഇത് എനിക്ക് തോന്നുന്നത് സംഘടനയെ ഭിന്നിപ്പിക്കുക, ഭിന്നിപ്പിച്ചുകൊണ്ട് ഓരോ ആളുകളെ, അത് അജ്ജൻ രവിയേട്ടനാ, കാരണം ഇവർ പിന്നെ ഇവരെ ലക്ഷ്യമിടുന്നത് അജ്ജൻ ഇതിൻ്റെ റാണിയെ, റാണിയെ പിന്തിരിപ്പിക്കുക. റാണിയെ പിന്തിരിപ്പിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാം പിന്തിരിഞ്ഞോടുമല്ലോ. പക്ഷേ റാണി ശക്തനാണ്, റാണിയുടെ പിൻബലം അത്ര, കാരണം ശാഖകളൊക്കെ ഒറ്റക്കെട്ടാണ്. റാണിയാണ് ഞങ്ങളെ പിന്തിരിപ്പിക്കുന്നത്, സത്യത്തിൽ റാണിയാണ് ഞങ്ങളെ പിന്തിരിപ്പിക്കുന്നത്. ഇത് ഏത് രീതിയിലേക്കും വടകര യൂണിയൻ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായ ഗുണ്ടായസത്തിലേക്കാട്ട് ഒരു ഒരു സംഘടനാശക്തി, മറ്റു മലബാർ മേഖലയിലെ ഏറ്റവും വലിയ സംഘടനാശക്തിയുള്ള ഒരു യൂണിയനാണ് വടകര യൂണിയൻ. വടകരയുടെ യൂണിയൻ എല്ലാ ആളുകളും അസൂയ, അക്ഷയക്കാരായിക്കോട്ടെ, മറ്റു സമുദായ സംഘടനകളായിക്കോട്ടെ, ഒക്കെ ഒരു അസൂയമായിട്ടാണ് കാണുന്നത്. കാരണം സംഘടന വടകര യൂണിയൻ സംബന്ധിച്ചിടത്തോളം പാവങ്ങൾക്ക്, രവിയേട്ടൻ സംബന്ധിച്ചിടത്തോളം രവിയേട്ടൻ ഒരു വാടക സ്റ്റോർ നടത്തുന്ന, ഒരു ലൈറ്റ് ഹൗസ് അവിടെ നടത്തുന്നതാണ്. ഏത് പാവപ്പെട്ട കക്ഷികൾ വന്നു കഴിഞ്ഞാലും രവിയേട്ടൻ്റെ അന്നും ഇന്നും കഴിഞ്ഞ ഒരു 40 വർഷത്തോളം രവിയേട്ടൻ എനിക്ക് പരിചയമുണ്ട്. തൻ്റെ തൊഴിൽ മേഖലയിൽ തന്നെ ആര് എന്ത് പ്രയാസപ്പെട്ട് വന്നു കഴിഞ്ഞാലും അവർക്ക് വേണ്ടുന്ന സഹായം അതിൽ കൂടി തന്നെയാണ് രവിയേട്ടൻ എന്ത് ചെയ്യുന്നത്, ഈ സംഘടനയിലേക്ക് ഉയർന്നു വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തന്നെ നിലനിൽക്കുന്നത് രവിയേട്ടൻ തന്നെയാണ്. അപ്പോൾ എന്നെപ്പോലെ ആളുകൾ രവിയേട്ടന് ജീവൻ കൊടുക്കാൻ ഇവിടെ നിൽക്കുകയാണ്. രവിയേട്ടൻ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് രവിയേട്ടൻ്റെ പിന്നിൽ ശക്തിയുണ്ട്. പക്ഷേ ഞങ്ങളെയൊക്കെ രവിയേട്ടൻ്റെ പിന്തിരിപ്പിക്കും. ഒരു ചെറിയ രവിയേട്ടൻ ഒരു ചെറിയൊരു പൊട്ടാസ് പൊട്ടി ഒരു മൂളി തന്നു കഴിഞ്ഞാൽ ശാഖകൾ ആഞ്ഞടിക്കും, ഓടി വരും. പക്ഷേ രവിയേട്ടൻ തടുത്തു നിർത്തുകയാണ്. പക്ഷേ എത്ര കാലം രവിയേട്ടനെ പിടിച്ചു നിൽക്കും? അതേ രവിയേട്ടൻ ഒരു പ്രാവശ്യം രവിയേട്ടൻ ആക്രമിക്കപ്പെട്ടു, ഒരു കുട്ടിയോട് പറഞ്ഞില്ല. എനിക്കും അരിമോഹനും മാത്രമേ ആ സംഭവം അറിയുള്ളൂ, വേറെ ഇതിലുള്ള ആർക്കും അറിയില്ല. രവിയേട്ടൻ അത് മൂടി വെച്ചു. രണ്ടാമത് രവിയേട്ടൻ ആക്രമിക്കപ്പെട്ടു, പോലീസന്മാർ ഈ പ്രതിഷേധ പ്രകടനം നടത്തി, ഇതൊക്കെ നടത്തി ഞങ്ങളുടെ ശക്തി തെളിയിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങളുടെ പ്രസിഡന്റിനെ ആക്രമിക്കപ്പെട്ടു, ലാസ്റ്റിൽ വന്നിട്ട് അരിമോഹൻ ആക്രമിക്കപ്പെട്ടു. ഇതൊക്കെ രവിയേട്ടൻ എന്ത് ചെയ്യുക, താങ്ങി നിർത്തുകയാണ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം, അണികളെ സംബന്ധിച്ചിടത്തോളം നേതൃത്വത്തിന് താങ്ങ പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനത്ര വികാരവിധിയായിട്ടാണ് നിൽക്കുകയാണ്. ശ്രീ ദിനേശൻ, ഈ ഒരു സംഘടന, പ്രത്യേകിച്ച് ഈ സാമുദായിക സംഘടനയിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുപോലെ നിൽക്കുന്ന, സ്നേഹിക്കുന്ന ഒരു സംഘടനയാണ്. രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുകൂലമായിട്ട് ഏതെങ്കിലും പാർട്ടികളോ മറ്റോ നിങ്ങളോട് സംസാരിച്ചിരുന്നോ? അവരുടെ ഈ ഒരു ആരെങ്കിലും നിങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഏതെങ്കിലും സംഘടന നിങ്ങളുടെ കൂടെയുണ്ടോ? വടകരയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു സാമുദായിക സംഘടനയാണ് SNDP വടകര യൂണിയൻ. അപ്പോൾ ഞങ്ങൾക്ക് ആരോടും ഒരു വെറുപ്പില്ല. എന്നാലും ഈ പ്രവൃത്തി എന്തിനാണ് ചെയ്തതെന്ന് മനസ്സിലാകത്ത്, ഈ രാത്രിയുടെ ഇരുട്ടിൻ്റെ മറവിൽ ആർക്കും എന്തും ചെയ്യാം. ഇത് ഏതായാലും ഒരു ക്വട്ടേഷൻ ടീമിനെ കൊണ്ട് ജയിച്ചതാണെന്നാണ് എൻ്റെ ബലമായ സംശയം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്നാണ് എനിക്ക് അധികാരികളോട് പറയാനുള്ളത്. കഴിഞ്ഞ വർഷം നിങ്ങളുടെ വീട്ടിൽ നേരെയുണ്ട ആക്രമണത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് നിങ്ങൾക്കുള്ള ഒരു മറുപടി? എന്താണ് അതിൻ്റെ പ്രതികളെ പിടിക്കാത്തത്? എന്താണ് അതിൻ്റെ പുറകിൽ? ആ കേസൊന്നും എവിടെ എത്താതെ പോകുന്നു. മാത്രമല്ല, അന്ന് ഈ ഗൂഢാലം നടത്തുന്ന വീട് പോലും അന്വേഷിച്ച് നടത്താൻ വളരെ പോലീസിന് സാധിക്കാതെ പോയ എന്താണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എവിടെയോ ഒരു ബ്ലോക്ക് വരുന്നതായി ഞങ്ങൾ സംശയിക്കുന്നു. താഴെത്തട്ടിലൊക്കെ നന്നായിട്ട് പോയ കേസാണ്, മുകളിൽ നിന്ന് എവിടുന്നോ ബ്ലോക്ക് വരുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ രണ്ട് കേസും റെഫർ ചെയ്ത് തള്ളിയിരിക്കുകയാണ് കേസ്. ഇപ്പോൾ അവസാനത്തെ അരിമോഹൻ്റെ കേസ് മാത്രമേ നിലവിലുള്ളൂ. ഇപ്പോൾ അത് മിന്നാൻ സംഭവമാണല്ലോ. അരിമോഹൻ ഒരു ഗുണ്ടായുസം കൊണ്ട് തകർക്കാൻ പറ്റുന്നതാണോ തങ്ങളുടെ ഈ സംഘടന? അത്രയും വലിയൊരു സംഘടനയാണ്. അപ്പോൾ സംഘടനയെ ദുർബലപ്പെടുത്താനാണോ ഇങ്ങനെയുള്ള ആൾക്കാർ ശ്രമിക്കുന്നത്? ഇതിൻ്റെ പിന്നിൽ എന്താ സംഭവം? ഗുണ്ടായുസം തിരിച്ചടിക്കാനും കഴിയാത്തത് കൊണ്ടെന്നല്ല, ശരിവേട്ടൻ്റെ വാക്കുകളിൽ എപ്പോഴും ഞങ്ങൾ ഒതുങ്ങിപ്പോകുന്നു. ഒരു നേതാവ് പറയുമ്പോൾ ചെയ്യരുത്, നമുക്കത് നമ്മുടെ പ്രസ്ഥാനത്തിന് പറ്റിയതല്ല, നമ്മൾ ഗുരുദേവൻ്റെ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കും. ഞാനല്ലോ എൻ്റെ കഴികൾ വിട്ടുപോകുന്ന സമയത്ത് തന്നെ പിടിച്ചു നിർത്തിയത് രവിയേട്ടനാണ്. പക്ഷെങ്കിലും ഇപ്പോഴും ശാഖകളിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറ്റാൻ പറ്റാത്ത രീതിയിലാണ് അവർ ഏത് രീതിയിലും പോകണം എന്ന് പറയാം. അപ്പോൾ രവിയേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇനി 2 ആഴ്ചയും കൂടി സമയമുണ്ട്,
നമുക്ക് മാർച്ച് നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തായാലും മാർച്ചും കാര്യങ്ങളും ഒന്നല്ല ഞങ്ങൾ പറയുന്നത്. ഇത് സൗമ്യമായ രീതിയിൽ തീർത്തുകൊണ്ട് ഇനി എങ്ങനെ ഒരു അറ്റാക്ക് വരാത്ത രീതിയിൽ പേടിച്ചു കൊണ്ടുവന്ന് മാത്രമല്ല, ഇതെന്തായാലും പ്രസ്ഥാനത്തിന് ഞങ്ങൾ വിട്ടുപോവുകയില്ല. തിരിച്ചടിക്കുന്ന അറിയാം, ഞങ്ങൾക്കറിയാം. പക്ഷെ അത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി തന്നെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു രൂപം ഉണ്ടാവുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് എവിടെയാണ് ഇതിൻ്റെ ഒരു ഒരു സംഭവം വന്നത് എന്നുള്ളത് അവർ പ്രസംഗിച്ചല്ലോ. അപ്പൊ എവിടെയാണ് അവരുടെ അവരുടെ ഭാഗത്ത് എന്താണ് അവരുടെ ഫോൾട്ട്? അവരെന്താ പറയുന്നത്? നമ്മൾ എന്താ ചെയ്യുന്ന പറയുന്നത്? നമ്മളിതില് കോടികൾ അടിച്ചു മാറ്റുന്നു, കോടികൾ അടിച്ചു മാറ്റുന്നു. ഇതിൽ കണക്കില്ല. ഇവിടെ ഏടെ വന്നു കഴിഞ്ഞാൽ ഇത് തുറന്നു നോക്കിയാൽ ഇവിടെ കണക്കുകൾ രേഖകൾ കൃത്യമാണ്. ഇവർ വിജിലൻസിന് കേസ് കൊടുത്തു, പിന്നെ മറ്റുള്ള രീതിയിൽ മൈക്രോ ഫിനാൻസ് തട്ടിപ്പുണ്ടെന്ന് പറഞ്ഞു ഒക്കെ കേസ് കൊടുത്ത്. ഇവർ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ഒക്കെ കേസിൽ ഇവർ അമ്പയെ പരാജയപ്പെടുകയാണ്. വേറെ രീതിയിൽ നമ്മൾ പിന്നെ നിലനിൽപ്പുന്ന നമ്മൾ നശിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ ഇപ്പോൾ ഒരു ഏറ്റെടുത്തൊരു സാധനം എങ്ങനെയെങ്കിലും ഇരുട്ടിൻ്റെ മറവിൽ ഇവരെ നശിപ്പിക്കുക അല്ലെങ്കിൽ അപായപ്പെടുത്തുക എന്നാൽ ഞങ്ങൾ പിന്തിരിഞ്ഞു പോകണം. രവേട്ടൻ പറഞ്ഞ പോലെ രവേട്ടനിൽ മാറി നിൽക്കണം. ഞങ്ങൾ എനിക്കും രവേട്ടൻ കുടുംബമുണ്ട്, എല്ലാവർക്കും കുടുംബമുണ്ട്. പക്ഷെ വീട്ടിലെ വരും അമ്മമാരും പറയുമ്പോൾ പേടിച്ചു പോവും. അവർക്ക് പേടി വരും. പക്ഷെ ഞാൻ എൻ്റെ വൈഫിനോട് ആദ്യം പറഞ്ഞത് കൊണ്ട് പേടിയുണ്ടായിരുന്നില്ല. പക്ഷെ അച്ഛന് പേടിയുണ്ടായിരുന്നു. അച്ഛൻ്റെ പ്രായകാലത്ത് ഒരു 50 വയസ്സുള്ള ആള് വീട്ടിൽ ഒരു വീട് ആക്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അച്ഛന് ഭയങ്കര വേദന ഉണ്ട്. പക്ഷേ എങ്കിൽ ഇവിടെ എത്ര നേതാക്കന്മാരും SNDP ജനറൽ സെക്രട്ടറിയും തുഷാർജിയും ഒക്കെ വിളിച്ച് ഞങ്ങൾക്ക് സാന്ത്വനം പറഞ്ഞപ്പോൾ അച്ഛന് സമാധാനമായി. എന്തായാലും ഇതിൻ്റെ പിന്നിലൊരു എൻ്റെ മോൻ്റെ കൂടെ പ്രസ്ഥാനമുണ്ടെന്ന് അച്ഛൻ മനസ്സിലാക്കുന്നുണ്ട്, അമ്മയും എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും ഇത് ഉറച്ച് തന്നെ ഇരുന്ന് ഞാൻ പിന്മാറുമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തുടക്കകാലത്തിൽ SNDP ഒരു പ്രവർത്തനം എങ്ങനെയായിരുന്നു, അതേക്കുറിച്ച് ഒന്ന് പറയാം. ഞാൻ ആദ്യമായിട്ട് സംഘടന വരുന്നത് 2000 പക്ഷേ SNDP മുഖ്യധാരയിലേക്ക് ഞാൻ 2006 വരുന്നത്. 2006 ഞാൻ വരുമ്പോൾ കോളേജൊക്കെ ശരിക്കും ഒരു വാടക കെട്ടിട പ്രവർത്തിക്കുന്ന കോളേജ് സീനാണ് കോളേജായിരുന്നു. 2009 ഞാൻ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നപ്പോഴാണ് കോളേജ് മാറ്റിയുള്ള ആലോചന തുടങ്ങി. ആദ്യം 25 ലക്ഷം രൂപ ആദ്യം എൻ്റെ IOB വായ്പ എടുത്ത കോളേജിൽ ഇന്ന് 2022 21 കോഴ്സുള്ള വലിയ കോളേജായി മാറ്റി. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും വലിയ കോളേജായി നമ്മുടെ കോളേജ് മാറി. മാത്രമല്ല വലിയ വലിയ ആസ്തിയായി മാറി. വലിയ ഗംഭീരമായി അതിൻ്റെ ഒരു നേതൃത്വ പാഠത്തിലാണ് ഇന്ന് വളരെ SNDP യൂണിയൻ ഓഫീസ് ഉള്ളത്. നിങ്ങൾക്കറിയാം 3 നിലകളുടെ സൗധമായി കോളേജിൻ്റെ ഓഫീസായി മാറ്റം കഴിഞ്ഞൊക്കെ ശാഖകളുടെയും ജനങ്ങളുടെയും പങ്കാളിത്തം കൊണ്ടാണ്. ഇതിൽ അസൂയ പോകേണ്ടവരാണ് ഇത് തകർക്കാനും ഇതില്ലാതാക്കാൻ ശ്രമിക്കുന്നത്. എല്ലാവരെയും യോജിച്ചുകൊണ്ട് ഒരു മുന്നോട്ട് പോകുന്നതല്ലേ കുറച്ചുകൂടി നല്ല? പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളൊക്കെ നമുക്കറിയാം. സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ചൊരു മഹാൻ, അദ്ദേഹത്തിൻ്റെ ആ സംഘടനയ്ക്ക് അതുപോലെ സ്പർദ്ധകൾ വളർത്താതെ മുന്നോട്ട് പോയിക്കൂടെ? ശരിക്കു പറഞ്ഞാൽ അതിലല്ലേ വരുന്നത്. അവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ അധികാരത്തിലേക്ക് വരണം, അധികാര കസേലിലിരിക്കണം. അത് കാണാം, അണികളില്ലാതെ അവർക്ക് അധികാരത്തിലേക്ക് ഇരിക്കാൻ കഴിയില്ല. ബേസ് അണി ശാഖയാണ്, നമുക്ക് അടിത്തറ വേണം. അടിത്തറ ഇല്ലാതെ കയറി വന്നിട്ട് പണമുണ്ട് എന്ന് പറഞ്ഞിട്ട് രൂപയിട്ടിരിക്കുന്ന കസേലേക്ക് മോഹിച്ചുകൊണ്ട് കാര്യമില്ല. ശാഖയിൽ നമ്മൾ എന്ത് ചെയ്യണം? അണികളെ കൂട്ടി വന്നിട്ട് വോട്ടിംഗ് ഇലക്ഷനിലേക്ക് നമ്മൾ മത്സരിച്ച് ജയിക്കണം. ഇത് ഇവിടെ മത്സരിക്കാൻ വേണ്ടി കണ്ടമാനം പൈസ കൂടെ ഇറക്കും. ഞങ്ങളൊരു 2 പാനലുണ്ട്. ഞങ്ങളെ പാനലിൽ 900 ചില്ലാണം 1000 വോട്ടാണ് ഞങ്ങൾക്കുള്ളൂ. 900 ചില്ലാണം വോട്ട് ഞങ്ങൾക്ക് കിട്ടുന്നു. 73 വോട്ടെങ്ങനെ മറ്റേ എതിർപക്ഷം കിട്ടുന്നു. ചില ആൾക്ക് വോട്ട് കിട്ടാതും ഉണ്ട്. അപ്പോൾ മത്സരത്തിൽ എന്തായാലും ജനാധിപത്യ രീതിയിൽ മത്സരം നടത്തിക്കഴിഞ്ഞാൽ അവർക്ക് ജയിക്കാൻ കഴിയില്ല. അത് അവർക്ക് തിരിച്ചറിവുണ്ട്, അവർക്കറിയാം ഒരിക്കലും ഞങ്ങൾ അധികാരത്തിൽ വരില്ല. പക്ഷെ ഇങ്ങനൊരു ഭീഷണിപ്പെടുത്തി ഈ കോളേജിൻ്റെ മാനേജർ സ്ഥാനത്തേക്ക് മോഹങ്ങളാണ്. അതുമാത്രമാണ് പറയാനുള്ളത്. വളരെ ശക്തമായി കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിൽ അദ്ദേഹം സംസാരിക്കും. അദ്ദേഹത്തിന് മുകളിൽ നിർദ്ദേശം വരും. ഇത് എവിടെ എത്തിക്കുമ്പോൾ തീരുമാനം ഏതായാലും മുകളിൽ നിന്ന് വരുന്ന കാര്യം സംശയമില്ല. SNDP ജനറൽ സെക്രട്ടറിയും കേരള മുഖ്യമന്ത്രി നമ്മൾ നല്ല ടേംസിലാണ്. അതുകൊണ്ട് തന്നെ കേസ് എവിടേക്ക് എത്തുന്നുള്ള വിചാരത്തിന് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. മാത്രമല്ല അതിനിടയ്ക്ക് ശാഖാ പ്രവർത്തകരൊക്കെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ ഞങ്ങൾ തടഞ്ഞു നിർത്തുകയാണ്. അവരൊക്കെ പരമാവധി കാത്തു നിന്ന് നിൽക്കുകയാണ്. അവരൊക്കെ നമ്മൾ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവശേഷിപ്പുള്ളത്. ഇനി നമുക്ക് ബഹുമാനപ്പെട്ട MP വാക്കുകളിലേക്ക്. അപലപനീയമാണ്, ഒരു തരം ഗുണ്ടായിസമാണ് ഇതിൻ്റെ പിന്നിൽ കാണാൻ കഴിയുന്നത്. ശക്തമായിട്ടുള്ള നടപടി പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവണം. കാരണം ഇത് ഇങ്ങനെ ഒരു സംഭവത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല.
ഇവരൊക്കെ ഇവർ രാഷ്ട്രീയ പ്രവർത്തനം പോലും നടത്തുന്നവരല്ല, സാമുദായിക പ്രവർത്തനം നടത്തുന്നവരാണ്. അങ്ങനെയുള്ളവരുടെ വീടുകളൊക്കെ ആക്രമിക്കുക എന്ന് പറയുന്നത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. ഇതൊക്കെ മുളയിലെ നുള്ളിക്കളയണം. വടകര പ്രദേശത്തിനെ സംബന്ധിച്ച് കുറേ കാലമായിട്ട് ശാന്തമായിട്ടുള്ള അന്തരീക്ഷമാണ്. അത് തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ആരാണെങ്കിലും അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. ശ്രീനാരായണ സന്ദേശം ഒക്കെ മനസ്സിൽ ആവാച്ച് നടക്കുന്ന നിങ്ങളെല്ലാവരും ഇങ്ങനെയൊരു രാത്രിയുടെ മറവിൽ ഒരിക്കലും ഇങ്ങനെയുള്ള സംഘടന പാടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പകൽ വെളിച്ചത്തിൽ ചർച്ച ചെയ്ത് തീർക്കാവുന്നതല്ലോ. ഇത് ഒരു തോൽവിയുടെ സംഗതിയാണ്. എന്താ വെച്ചാൽ രാത്രി കാലങ്ങളിൽ ജനത്തില്ലകൾ അടിച്ചു തീർക്കുക, കാറ് എറിഞ്ഞു പൊളിക്കുക, അതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒരിക്കലും ഇങ്ങനെ ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.